ഓക്കെ ഇത് ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ ഓർ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷനൽ ബോക്സ് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള വൺ ഡയമെൻഷനൽ ബോക്സ് കൺസിഡർ ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പം എക്സ് ആക്സിസിൽ ഇതാ ഈ വിഡ്ത് ഓഫ് ദിസ് ഈ സ്ക്വയർ വെൽ അതായത് സീറോ ടു എ മുതൽ എങ്ങനെയാണ് ഇൻസൈഡ് ദിസ് ബോക്സ് പൊട്ടൻഷ്യൽ സീറോ ആണ് അതേപോലെ തന്നെ ഔട്ട്സൈഡ് എന്താണ് ഇൻഫിനിറ്റി ആണ് അത് എ മുതൽ ഇങ്ങോട്ടേക്കും അതേപോലെ തന്നെ സീറോ തൊട്ടിട്ട് നെഗറ്റീവ് സൈഡിലോട്ടും എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് സോ ഒരു പാർട്ടിക്കിളിനെ ഈ പൊട്ടൻഷ്യൽ ഇല്ലാത്ത റീജിയനിൽ അതായത് നമ്മുടെ വെല്ലിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ എന്തിനെന്ത് ചെയ്യാൻ പറ്റില്ല ഈ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ട്രാപ്പായിട്ട് എന്താണ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ പാർട്ടിക്കിൾ അതിൻ്റെ ഉള്ളിൽ ഇവിടെ എന്താണ് നമുക്ക് അതിന് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി സീറോയാണ് ഇതിനകത്ത് ഇത് ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ പാർട്ടിക്കിൾ സോ ഇതാണ് നമ്മുടെ വൺ ഡയമെൻഷനൽ ബോക്സ് പാർട്ടിക്കിൾ ഇന്ന് വൺ ഡയമെൻഷനൽ ബോക്സ് എന്ന് പറയുന്ന കേസ് ഇപ്പോൾ ഇവിടെ എന്താണ് പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ സീറോ ആൻഡ് എ പൊട്ടൻഷ്യൽ സീറോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സീറോ ആണ് ഇൻ ബിറ്റ്വീൻ ദിസ് വിത്ത് അല്ലേ വിത്ത് ഓഫ് ദിസ് ബോക്സ് എന്ന് പറയുന്നത് എ ആണ് അല്ലേ ആൻഡ് അതർവൈസ് അതായത് ഇതിനപ്പുറത്തേക്കും ഇതിനപ്പുറത്തേക്കും എന്താണ് ഇൻഫിനിറ്റി ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് സോ നമുക്ക് എന്ത് ചെയ്താം പാർട്ടിക്കിൾ മൂവിങ് ഇൻസൈഡ് ദ ബോക്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പം നമ്മുടെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അപ്പം ഇൻസൈഡ് പാർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം പാർട്ടിക്കിളിനെ കാണാനുള്ള ആ വേവ് ഫംഗ്ഷൻ എന്താണ് പാർട്ടിക്കിളിൻ്റെ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ പുറത്തുള്ള വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും സൈ ഔട്ട്സൈഡ് പാർട്ടിക്കിളിനെ നമുക്ക് കാണാനുള്ള യാതൊരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഔട്ട്സൈഡ് ദി ബോക്സ് പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു പോയിന്റ് തന്നെ നമുക്ക് എന്ത് പറയാം മറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എയും എക്സ് ഇസ് ഈക്വൽ ടു സീറോയും കൺസിഡർ ചെയ്യാം എക്സ് ഇസ് ഈക്വൽ ടു എയിൽ എന്താണ് ഇൻഫിനിറ്റി ആണല്ലോ നമ്മുടെ പൊട്ടൻഷ്യൽ അതേപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു സീറോയിലും ഇൻഫിനിറ്റി ആണ് സോ ആ ഭാഗത്തും എന്ത് കാണില്ല പൊട്ടൻഷ്യൽ ഐ മീൻ പാർട്ടിക്കിളിനെ കാണില്ല അപ്പോൾ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സൈ ഓഫ് എ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അവിടെയും നമുക്ക് പാർട്ടിക്കിളിനെ കാണാൻ പറ്റില്ല അതേപോലെ തന്നെ സൈ ഓഫ് സീറോ എന്ന് പറയുന്നതും സീറോ ആയിരിക്കും അപ്പോൾ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ആദ്യം തന്നെ കിട്ടും ഈ ഒരു കേസിൽ സോ നമ്മുടെ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഷോർട്ടിഞ്ചർ ഇക്വേഷൻ ടൈം ഇൻഡിപെൻഡൻ്റ് ഷോർട്ടിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് സൈ കണ്ടുപിടിക്കുക കറസ്പോണ്ടിങ് എനർജി കണ്ടുപിടിക്കുക ഇത്രയാണ് നമ്മൾ കാണുന്നത് ഓക്കെ സോ ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ഇത് എന്താണ് ഗ്രിഫിത്ത് ആണ് സെക്കൻഡ് എഡിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്തത് സഗുറായി ആയിരുന്നു ഓക്കെ നൗ ഷോർട്ടിഞ്ചർ ഇക്വേഷൻ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം ഇൻറ്റു ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി സൈ ഈക്വൽ ടു ഇ സൈ ആണ് അപ്പോൾ നമ്മൾ പാർട്ടിക്കിള് ഇൻസൈഡ് ദി ബോക്സ് ആണ് നോക്കുന്നത് അപ്പം ഇൻസൈഡ് ദി ബോക്സ് ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എന്താണ് അവിടെ ഇല്ലല്ലോ സോ നമ്മുടെ ഷോർട്ടിഞ്ചർ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എം ഇൻറ്റു ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ സൈ എന്ന് എഴുതാം സോ പുട്ട് കെ ഇസ് ഈക്വൽ ടു റൂട്ട് ടു എം ഇ ഡിവൈഡഡ് ബൈ എച്ച് കട്ട് ദെൻ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം എന്താണ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് കെ സ്ക്വയർ സൈ എന്ന് എഴുതാമല്ലോ സോ ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുക്കുക സോ ഇതെന്തിന് എന്ത് ഇക്വേഷനാണ് ആക്ച്വലി നമ്മുടെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ഓക്കെ സോ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ് സൈ ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇ റൈസ് ടു ഐ തീറ്റ എന്നുള്ളൊരു ഫോമുല ആയിരിക്കും സോ അതിന് നമുക്ക് സൈൻ കെ എക്സിനെയും കോസ് കെ എക്സിൻ്റെ ടേമിൽ എക്സ്പാൻഡ് ചെയ്യാം സോ അങ്ങനെയാണ് ഈ ജനറൽ സൊല്യൂഷൻ കിട്ടുന്നത് സൈ ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഈ കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ സോ നമുക്ക് ഈ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക് ആരെയാണ് വേണ്ടത് ബൗണ്ടറി കണ്ടീഷൻസ് വേണ്ടത് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു എന്താണ് സൈ ഓഫ് സീറോ ഈക്വൽ ടു സീറോയും സൈ ഓഫ് എ ഈക്വൽ ടു സീറോയും ആണെന്നുള്ളത് ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷനാണ് അപ്ലൈ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ ഇക്വേഷനിലേക്ക് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക ദാറ്റ് ഈസ് സൈ ഓഫ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സൈൻ സീറോ പ്ലസ് ബി കോസ് സീറോ ആണ് ദാറ്റ് ഈസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട് സൈൻ സീറോ സീറോ അല്ല ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ ആണ് കിട്ടി ദാറ്റ് ഈസ് എന്താ ഈ സെക്കൻഡ് ടേം ഇല്ല സെക്കൻഡ് ടേം വാനിഷായി പോകുന്നു അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് ആണെന്ന് കിട്ടി ഓക്കെ നൗ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം അതായത് സൈ ഓഫ് എ ഇസ് ഈക്വൽ ടു
0 ആണല്ലോ. So this will become psi of a is equal to a sin k, that is 0 equal to a sin k ആണ്. So ഇത് നമുക്ക് എന്ത് പറയാം, ഒന്നുകിൽ a 0 ആവും അതല്ലെങ്കിൽ sin k 0 ആവും. അപ്പോൾ a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആക്ച്വലി psi of a is equal to a sin k ആണ്. a 0 ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വേവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടുന്നു എന്നാണ്. ദാറ്റ് ഈസ് വേവ് ഫംഗ്ഷൻ ഈസ് നോട്ട് നോർമലൈസബിൾ. അങ്ങനെ നോർമലൈസബിൾ അല്ലാത്തൊരു വേവ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫിസിക്കലി ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിസ്റ്റം. സോ അതുകൊണ്ട് എനെ നമുക്ക് 0 എന്ന് എടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ആരെയാണ് എടുക്കുന്നത്, സൈൻ കെ എനെയാണ് 0 എന്ന് എടുക്കുന്നത്. സോ സൈൻ കെ എ ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് കെ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സൈൻ്റെ ഏതൊക്കെ വരെ പൈ 2π അങ്ങനെയാണ് വരിക. അപ്പം 0 പ്ലസ് ഓർ മൈനസ് പൈ പ്ലസ് ഓർ മൈനസ് 2π എക്സെട്ര പ്ലസ് ഓർ മൈനസ് nπ ആണ് കെയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, സോ കെ എ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് nπ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നെഗറ്റീവ് വാല്യൂസ് എടുക്കണില്ല. കാരണം എന്താണ്, ഇപ്പം സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പം സൈൻ ഓഫ് മൈനസ് പൈ, അതായത് സൈൻ 0 എന്നല്ലേ വരിക, അപ്പം നമുക്ക് നെഗറ്റീവ് സൈൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ കെ എ ഇസ് ഈക്വൽ ടു nπ എന്ന് തന്നെ എടുത്തു. ഇതിൽ നിന്ന് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ nπ/a. സോ എൻ ഇസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര ഇൻറ്റിജേഴ്സ് ആണ്. സോ നമ്മളതിന് ഒരു സഫിക്സ് എൻ വെച്ച് ഡിനോട്ട് ചെയ്തു. കെ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ nπ/a ആണ് കിട്ടി. അപ്പോൾ അത് എന്താണ്, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ഇക്വേഷൻ 7 എന്തായിട്ട് മാറി, സൈ ഓഫ് എക്സ് ഈക്വൽ ടു എ സൈൻ കെയുടെ വാല്യൂ nπ/a ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് കാണണം, എയുടെ വാല്യൂ കാണണം. അപ്പോൾ എയുടെ വാല്യൂ കാണാൻ നമ്മൾ എന്താ ചെയ്യുക, നോർമലൈസബിൾ അത് നമ്മൾ നോർമലൈസ് ചെയ്യാം. ഇതിനെ സൈ സ്റ്റാർ സൈ ഡിടോ, ഇൻറ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡിടോ ആണ്. സോ നമ്മൾ എവിടെ നിന്ന് മുതൽ എവിടെ വരിക, നമ്മുടെ വിട്ട് എവിടെ നിന്ന് പറഞ്ഞാൽ 0 to a മാത്രമല്ല ഈ വേവ് ഫംഗ്ഷൻ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ മുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻറ്റഗ്രൽ ഫ്രം 0 to a ആണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. a² ഇൻറ്റു സൈൻ സ്ക്വയർ കെ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ്. അതല്ലേ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, സൈൻ സ്ക്വയറിനെ 1 - cos 2θ / 2 എന്നുള്ള ഫോമിലേക്ക് മാറ്റി ആ ബൈ 2നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഇനി നമ്മളിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻറ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് വരും, ഇൻറ്റഗ്രൽ ഫ്രം 0 to a വരും, ദെൻ കോസിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ വരും, ലിമിറ്റ് 0 to a അപ്ലൈ ചെയ്യാം. സോ ദിസ് വിൽ ബിക്കം എ മൈനസ് സൈൻ 2k മൈനസ് സൈൻ 0. സോ ഈ ഒരു ടേം 0 ആയിട്ട് പോയി. ദെൻ കെയുടെ വാല്യൂ നമുക്കറിയാം nπ/a എന്നുള്ളത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടേമും 0 ആയി. സോ നമുക്ക് എന്ത് കിട്ടി, a² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/a ആണ്, a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2/a ആണ്. സോ നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2/a ഇൻറ്റു സൈൻ nπx/a എന്നിൻ്റെ വാല്യൂ 1, 2, 3 എക്സെട്രയാണ്. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തുണ്ടാവില്ല, അവിടെ അങ്ങനെ സ്റ്റേറ്റ് ഉണ്ടാവില്ല. ഏറ്റവും ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് n = 1, അതാണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൽ നിന്ന് എന്താണ്, നമ്മുടെ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഷ്രോഡിൻജർ ഇക്വേഷൻ നമുക്ക് ഇൻഫിനിറ്റ് സൊല്യൂഷൻസാണ് തരുന്നത്. കാരണം എന്താണ്, ഇവിടെ നമുക്ക് എൻ്റെ സ്ഥാനത്ത് 1 ഇടാം 2 ഇടാം അങ്ങനെ ഇൻഫിനിറ്റി വരെ വരും. അപ്പോൾ ഇൻഫിനിറ്റി സൊല്യൂഷൻസാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എനർജി കണ്ടുപിടിക്കണം. എനർജി എവിടെ നിന്നാണ്, കെ ഇസ് ഈക്വൽ ടു √2mE/h² ആണ്. സോ അതിൽ നിന്ന് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ k²h²²/2m ആണ്. കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, കെ ഇസ് ഈക്വൽ ടു nπ/a ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ എൻ എന്ന് പറയുന്നത് n²π²h²²/2m ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് എനർജി എന്തിന് പ്രൊപ്പോർഷണലാണ്, n²ന് പ്രൊപ്പോർഷണലാണ്. അപ്പം ഓക്കെ, ദെൻ ψ1 ψ n(x) കണ്ടുപിടിച്ചു. അപ്പം എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തെങ്കിൽ അതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, വിച്ച് ഇസ് √2/a sin πx/a. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞെങ്കിൽ π²h²²/2m ആണ്. സോ ψ1 ആണ് ഏറ്റവും ലോവസ്റ്റ് എനർജി ക്യാരി ചെയ്യുന്നത്. അതിന് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞ് ψ2 ψ3 ഇങ്ങനെ വരും. അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ് എക്സ് ആക്സിലെ പൊസിഷനും അതേപോലെ തന്നെ വൈ ആക്സിൽ ψ1 അല്ലെങ്കിൽ ψ കൊടുത്തിട്ട് നമുക്കിങ്ങനെയുള്ള ഓരോ വേവുകളാണ്, സിനുസോയിഡലായിട്ടുള്ള വേവുകളാണ് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ ഈ ബോക്സിനകത്ത് ബാക്ക് ആൻഡ് ഫോർത്താണ് മൂവ് ചെയ്യുന്നുണ്ടാവുക പാർട്ടിക്കിൾ. സോ ഈ പീക്കുകളിലായിരിക്കും ഇതിനെ കാണാനുള്ള പ്രോബബിലിറ്റി കൂടുതലുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മുടെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു n² ആണ്. അപ്പം ഏറ്റവും കുറവ് 1 അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിനായിരിക്കും, പിന്നെ 2² അല്ല ഈസ് പ്രൊപ്പോർഷണൽ ടു 2² അങ്ങനെ എനർജി കൂടി വരും. അപ്പോൾ ഇതൊക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റുകളാണ്, 1 ഒഴികെ ബാക്കിയെല്ലാം എക്സൈറ്റഡ് സ്റ്റേറ്റുകളാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് നമ്മുടെ വേവ് ഫംഗ്ഷൻ, 1D പൊട്ടൻഷ്യൽ ബോക്സിൻ്റെ പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇതെന്താണ്, ആൾട്ടർനേറ്റീവ്ലി ഈവൻ ആൻഡ് ഓഡ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ ഓഫ് ബെൽ. അപ്പം ഫസ്റ്റ് വേവ് ഫംഗ്ഷൻ ആദ്യം ഈവൻ ആണെന്നുണ്ടെങ്കിൽ ψ1 ഈവൻ ആണെങ്കിൽ ψ2 ഓഡ് ആൻഡ് സോ ഓൺ ആണ് വരിക. അപ്പോൾ ദിസ് ഇസ് ട്രൂ വെൻ എവർ ദ പൊട്ടൻഷ്യൽ ഇറ്റ്സെൽഫ് ഈസ് എ സിമെട്രിക് ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ ലിമിറ്റ്
മൈനസ് എ ബൈ ടു ടു പ്ലസ് എ ബൈ ടു ആണ്. അപ്പോൾ അതിൻ്റെ വിട്ട് എന്ത് വരും? എ ബൈ ടു മൈനസ് ഓഫ് മൈനസ് പ്ലസ് എ ബൈ ടു, ദാറ്റ് ഇസ് വിട്ട് എന്ന് പറയുന്നത് എ. അതായത് പോസിറ്റീവ് വിട്ടാണ് എപ്പോഴും വരിക. സോ ഇങ്ങനെ നമ്മളൊരു ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ മൈനസ് എ ബൈ ടു ടു പ്ലസ് എ ബൈ ടു ആണ്. സീറോ എന്ന് പറയുന്നതായിരിക്കും സെൻറ്റർ ഉണ്ടാവുക. ഇൻസൈഡ് വി ഈസ് ഈക്വൾ ടു സീറോ ആണ്. സോ നമ്മുടെ സൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ടു ബൈ എ സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എ. ഇവിടെ പൊട്ടൻഷ്യൽ എന്താണ്? സിമെട്രിക് ആണ് അല്ലേ, സിമെട്രിക് പൊട്ടൻഷ്യലാണ് വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ ഓഫ് ദി വെൽ. അപ്പോൾ എന്താണ് നമുക്ക് ആൾട്ടർനേറ്റീവ്? ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷനാണ് കിട്ടുക. അപ്പോൾ ഈവൻ എന്ന് പറയുമ്പോൾ കോസ് ആണ് വരിക. അപ്പോൾ സൈ വൺ ഓഫ് എക്സ് റൂട്ട് ടു ബൈ എ ഇൻറ്റു കോസ് എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എ ആയിരിക്കും. അപ്പോൾ വൺ ത്രീ ഫൈവ് ഇതൊക്കെ ഈവൻ ഫംഗ്ഷൻസ് നമുക്ക് തരും. അതുപോലെ തന്നെ സൈ ടു ആൾട്ടർനേറ്റ് ഈവൻ ആൻഡ് ഓഡ് ആണ്. അപ്പോൾ സൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ടു ബൈ എ ഇൻറ്റു ഓഡ് ഫംഗ്ഷനല്ല. അപ്പോൾ സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എ. അപ്പോൾ ഇത് രണ്ട് നാല് ആറ് ഈ അതായത് സൈ ടു സൈ ഫോർ സൈ സിക്സ് ഒക്കെ ഇതുപോലെ ഓഡായിട്ടുള്ള ഫംഗ്ഷനാണ് നമുക്ക് തരുന്നത്. നൗ നോഡ്സ് ഈച്ച് സക്സസീവ് സ്റ്റേറ്റ് ഹാസ് വൺ മോർ നോഡ്. അപ്പം സൈ വണ്ണിന് നോക്കുക, പിക്ചറിൽ സൈ വണ്ണിന് എന്തില്ല? നോഡില്ല. സീറോ ക്രോസിംഗ് ആണ് നോഡെന്ന് പറയുന്നത്. എൻഡുകൾ നോഡല്ല, സീറോ ക്രോസിംഗ് ആണ് നോഡ്. അപ്പം സൈ വണ്ണിന് നോഡുകളൊന്നുമില്ല. സൈ ടുവിന് ഒരു നോഡുണ്ട്, അതേപോലെ സൈ ത്രീക്ക് രണ്ട് നോഡുണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മ്യൂച്വലി ഓർത്തഗണലാണ്. ഇൻ്റഗ്രൽ സൈ എം സ്റ്റാർ സൈ എൻ ഡി എക്സ് ഇസ് ഈക്വൾ ടു സീറോ വെൻ എവർ എം നോട്ട് ഈക്വൾ ടു എൻ. അപ്പം ഇതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ സൈ എം സ്റ്റാർ സൈ എൻ എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ടു ബൈ എ ഇൻറ്റു എന്താണ് സൈ എമ്മിനും സൈ എന്നിനും നമ്മൾ വാല്യൂ കൊടുക്കുക. നമുക്കറിയാം റൂട്ട് ഓഫ് ടു ബൈ എ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എ ആണ്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് എം കൊടുക്കുന്നു, ആൻഡ് അതുപോലെ തന്നെ ഇവിടെ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? നമുക്ക് ടു സൈൻ എ, ടു സൈൻ എ സൈൻ ബി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ അത് നമ്മളതിനെ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്നുള്ള ഫോമിൽ എഴുതി. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതിയതാണ് ഈ കാണുന്നത് കേട്ടോ. ആൻഡ് ദെൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. കോസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ വരും, ദെൻ കോൺസ്റ്റൻ്റ് ഉണ്ടായിരിക്കും. വൺ ബൈ എം മൈനസ് എൻ ഇൻറ്റു പൈ, എയും എയും ക്യാൻസൽ ചെയ്ത് പോയിണ്ടാവും. സോ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇത് സീറോ ആണെന്ന് കിട്ടി. ഓക്കെ, സോ എം ഈക്വൽ ടു എൻ ആകുന്ന സമയത്ത് ഈ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ വൺ ആണ്. സോ ഓർത്തോനോർമാലിറ്റി കണ്ടീഷൻ നമുക്ക് ഇൻറ്റഗ്രൽ സൈ എം സ്റ്റാർ സൈ എൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം എന്ന് എഴുതാം. ഡെൽറ്റ ആണ് ക്രോണക്കൽ ഡെൽറ്റ. അതായത് എം നോട്ട് ഈക്വൽ ടു എൻ ആകുമ്പോൾ ക്രോണക്കൽ ഡെൽറ്റ സീറോയും സീറോയും എം ഈക്വൽ ടു എൻ ആണ് കേട്ടോ. എം ഈക്വൽ ടു എൻ ആകുന്ന സമയത്ത് ക്രോണക്കൽ ഡെൽറ്റയുടെ വാല്യൂ വൺ ആണ് വരുന്നത്. സോ ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് ഫംഗ്ഷൻസ് കംപ്ലീറ്റ് ആണ് എന്ന് വെച്ചാൽ ഏതൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെയും നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന റീജിയനിൽ ഏതൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെയും നമുക്ക് എന്തിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. നമ്മൾ ഈ കണ്ടുപിടിച്ച സൈ എൻ ഓഫ് എക്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാമെന്നാണ് പറയണത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മേഷൻ ഓവർ എൻ ഈക്വൾ ടു വൺ ടു ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു സൈ എൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് സൈ എൻ ഓഫ് എക്സിന് നമ്മൾ വാല്യൂ കൊടുത്തു റൂട്ട് ഓഫ് ടു ബൈ എ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എ. സി എൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഇൻറ്റഗ്രൽ സൈ എൻ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വെച്ചിട്ടാണ്. ഓക്കെ.